ഹലോ ഓൾ, എല്ലാവർക്കും ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൽ ടി സി പാറ്റേൺ ചേഞ്ച്, ഇനി ഐ എ എസ് ലെവലായിരിക്കും പരീക്ഷാ ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മെസ്സേജസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് കിട്ടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് 10-ാം തരം നിലവാരമുള്ള പരീക്ഷകൾക്കാണ്, എൽ ഡി സി ആൻഡ് എൽ ജി എസ്. എൽ ജി എസ് പരീക്ഷ നമുക്ക് പൊതുവെ മാറ്റിവെക്കാം, എൽ ഡി സിയിലേക്ക് കൂടുതലായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ചോദ്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് സിലബസ് മനസ്സിലാക്കി ആ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക്, ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നൊരു റാങ്ക് ഫയൽ ആവട്ടെ, നിങ്ങളൊരു ഫോളോ ചെയ്യുന്നൊരു യൂട്യൂബ് ചാനലാവട്ടെ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഏതൊരു ക്ലാസ്സും ആവട്ടെ, ആ ക്ലാസ്സിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കാനും അതിനും കൂടി നിങ്ങൾ തയ്യാറാവാം. നിങ്ങളുടെ സോഴ്സ് കുറച്ചുകൂടി വലുതാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ചോദ്യം, ഈ 10-ാം ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഈ സ്റ്റാൻഡേർഡ് വ്യത്യാസം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി സമയമെടുത്ത് ആൻസർ ചെയ്യുന്ന രീതിയിലേക്ക് ആ ചോദ്യം മാറുക എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ചോദ്യം സിലബസിലോ ഒരു റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ സ്കൂൾ പാഠപുസ്തകത്തിലൊന്നും കണ്ടു എന്ന് വരില്ല ആ ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം ആദ്യം പരീക്ഷ എഴുതുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഒരു പൊറിപ്പ് നമ്മൾ പറയുന്ന ഒരു ചോദ്യം, നമ്മളൊരു റെയർ ആയിട്ടുള്ള ഒരു ചോദ്യം കാണുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾ സാധാരണ പഠിക്കുന്ന റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ സാധാരണ സ്കൂൾ പാഠപുസ്തകം മാത്രം നോക്കുന്നൊരു കുട്ടിക്ക് അത് എഴുതാൻ പറ്റി എന്ന് വരില്ല. അപ്പൊ തന്നെ പല പുസ്തകങ്ങളിൽ നിന്ന് പുറമേയുള്ള ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പല പുസ്തകങ്ങൾ റെഫറൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എങ്കിൽ ആ ആൾക്ക് കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഈ വരുന്ന 10th prelims ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അല്ലെ. ഇത് പാറ്റേൺ മാറുന്നതല്ല, ചോദ്യങ്ങൾ ഇടുന്ന ചോദ്യകർത്താവിന് അറിയാം ഇത് എത്രത്തോളം പേരായിരിക്കും അത് ശരിയാക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അല്ലാതെ കെ എസ് അല്ലെങ്കിൽ ഐ എ എസ് പോലെയുള്ള പാറ്റേൺ ചേഞ്ച് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യു പി എസ് സി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ്. അതും അതുപോലെ തന്നെ ആ ഒരു ലെവലിൽ വരുന്ന കെ എസ് എക്സാമിനെയും നിങ്ങൾ ഈ പറയുന്ന എൽ ഡിയും എൽ ജി എസ് ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോൾ നമ്മളിത് പറയുന്നത് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ മാറും എന്നല്ല. ഓക്കെ, ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന സിലബസ് കൃത്യമായിട്ട് പഠിക്കാം. അതിന് കുറച്ച് ചോദ്യങ്ങൾ മാത്രം പഠിച്ച് കുറച്ച് ഏരിയാസ് നമ്മൾ വിട്ടിട്ട് അല്ലെങ്കിൽ ആ ഇത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പറ്റുമെന്ന് വിടുക. എല്ലാവരും പഠിക്കുന്ന ടോപ്പിക്കുകൾ കുറച്ച് പോയിന്റുകൾ മാത്രം പഠിക്കാതെ നമ്മൾ ആ ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇത് പഠിച്ചാൽ മതി ഇതായിരിക്കും വരുള്ളൂ എന്നുള്ളൊരു കാര്യം മാറ്റിവെക്കണം. പ്രത്യേകിച്ച് മെയിൻസ് പഠിക്കുകയാണ്, ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷകളിൽ നല്ലൊരു റാങ്ക് കിട്ടാനായിട്ട് സാധിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം പല റാങ്ക് ഫയലുകൾ യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ആവശ്യമായിട്ടുള്ളത് ഗൂഗിൾ ചെയ്യാം, അതുപോലെ പല സൈറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പി എസ് സി ബുള്ളറ്റിന് ഉപയോഗിക്കാം, പല യൂട്യൂബ് ക്ലാസ്സുകൾ ഒരു ചാനലിൽ തന്നെ നിൽക്കാതെ പല യൂട്യൂബ് ചാനലുകൾ കാണാം. അങ്ങനെ പല രീതിയിൽ ടോപ്പിക്കിനെ കുറിച്ച് വലുതായിട്ടൊരു അറിവുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വേറൊരു കാര്യം, നിങ്ങളിപ്പം 10th level prelims പാസ്സായതിന് ശേഷമാണ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നത്. ഏകദേശം നിങ്ങൾ 10th പഠിച്ച ആ ഒരു സെയിം ടോപ്പിക്കും ആ ഒരു സിലബസ് തന്നെയാണ് 2-ാമത്തെ എക്സാമിന് മെയിൻസും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങളിൽ കുറച്ചുകൂടി പോയിന്റുകൾ അതിനകത്ത് കൂട്ടിച്ചേർക്കുക എന്നതിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എൽ ജി എസ് നോക്കിക്കഴിഞ്ഞാൽ സിലബസ് ഒരുപാട് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ് വീണ്ടും നിങ്ങളിപ്പം മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളാണ് ആഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്കറിയാം പഴയ പോലെ ജംബോ ലിസ്റ്റുകളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് കറക്റ്റ് വേക്കൻസിക്ക് അനുസരിച്ചിട്ടുള്ള നിയമനങ്ങളാണ് റാങ്ക് ലിസ്റ്റാണ് വരുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെക്കാൾ ഒരു 3-ാോ 4-ാോ മാർക്ക് കൂടുതൽ നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് മുൻനിര റാങ്കിലേക്ക് വരാൻ പറ്റുള്ളൂ. അല്ലാതെ ഇനി പാറ്റേൺ മാറി എന്ന് പറഞ്ഞ് കരഞ്ഞു നിറവിളിച്ച മിസ്സിനും സാറന്മാർക്കും മെസ്സേജ് അയച്ചിരിക്കാതെയും അതുപോലെ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാതെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ്റെ ഒരു കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ജനുവരിയിൽ പി എസ് സി ബുള്ളറ്റിൻ്റെ ചോദ്യമാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പാറ്റേൺ ചെയ്യുന്ന ഒരു ഉദാഹരണം നമുക്ക് ഓൾറെഡി പി എസ് സി തന്നിട്ടുണ്ട്. പി എസ് സി ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന പി എസ് സി ബുള്ളറ്റിൽ തന്നിരിക്കുന്ന മെത്തേഡാണ്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചോദ്യവും 100 ചോദ്യത്തിൽ 100 ഇങ്ങനെ ആവണമെന്നില്ല.
ചിലപ്പോൾ പാറ്റേൺ ചേഞ്ചിൽ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ അവരൊരു നിങ്ങൾക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആവുന്ന രീതിയിൽ ചോദ്യമാക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാത്സ് കുറച്ച് കടുപ്പിച്ചേക്കാം. ഇതൊക്കെയാണ് പാറ്റേൺ ചേഞ്ച് അല്ലെങ്കിൽ സിലബസിന് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്ന സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥകർത്താക്കങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതല്ല. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ്, ഗുന്നർ മിന്ദായൽ ഏഷ്യൻ ഡ്രാമ, അമർത്യ സെൻ പോവർട്ടി ആൻഡ് ഫാമിൻ, ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നാല് ചോദ്യം വായിക്കുന്നു, നാലും ശരിയാണ് അല്ലെ. അടുത്തതിന് ശേഷം നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുകയാണ്. ഓ യെസ് ഒന്ന് രണ്ട്, ഓ യെസ് യെസ് യെസ്, ലാസ്റ്റ് ചോദ്യം ഡി, ഒന്ന് രണ്ട് മൂന്ന് നാലും ശരിയാണ്. ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ്. ഇനി ഇവിടെയാണ് നമ്മുടെ ചോദ്യ പാറ്റേൺ വ്യത്യാസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, താഴെ പറയുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകം എഴുതാണ്, അല്ലെങ്കിൽ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്, ചാടിക്കയറി നമുക്ക് ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ സമയം കളഞ്ഞിരിക്കുകയാണ്. ആ നാല് ഓപ്ഷനും വായിക്കണം. അതുപോലെ തന്നെ ഈ കറുപ്പിക്കാനായിട്ടുള്ള നാല് വീണ്ടും ഓപ്ഷൻ നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ സമയം കുറച്ചവിടെ കളയാണ്. ഇതാണ് പാറ്റേൺ ചേഞ്ച് എന്നതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടോ. അടുത്തതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്നത് ആ സെയിം കാറ്റഗറിയിലല്ല. പിന്നീടും ഇതിന് എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ഇല്ല. ഇതിനകത്ത് ഈ ഒരു പേപ്പർ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് PSC നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിരിക്കണം ഓൾറെഡി. ഇത് 2020 ജനുവരിയിൽ PSC ബുള്ളറ്റിൻ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ശരിക്കും ജി പറയുന്ന പാറ്റേൺ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്. അല്ലാതെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ടോപ്പിക്കിനെ പഠിക്കാൻ ശ്രമിക്കുക, അഴുതിറങ്ങി പഠിക്കാൻ ശ്രമിക്കുക, അല്ലാതെ പാറ്റേൺ ചേഞ്ച് എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ചിരിക്കാതെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് പഠിക്കുക, ജോലി വാങ്ങിക്കുക എന്നുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിൽ, ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അനാവശ്യമായിട്ട് ചിന്തിക്കാതെ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വർഷം തന്നെ, അല്ലെങ്കിൽ ഈ വർഷത്തെ മെയിൻസിൽ തന്നെ എഴുതി ജോലി ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം അധ്യാപിക ആഷ്ന. താങ്ക് യു.